ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും എൽ ഡി എഫ് നേതാക്കന്മാരെയും വിനയത്തോടുകൂടി ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ വേണമെന്നില്ല ഈ ജില്ലയിലെ മാത്രം വികസന കാര്യങ്ങൾ അജണ്ടയാക്കി ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഞങ്ങൾ എണ്ണി എണ്ണി പറയാം ഈ കൊച്ചിയിലെ മെട്രോ റെയിൽ കൊണ്ടുവന്ന ശ്രീ ഉമ്മൻചാണ്ടി ഈ വേദിയിലിരിക്കുന്നു ആ കൊച്ചി മെട്രോ റെയിലിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്ത ഒരു മന്ത്രി ഇന്ന് നമുക്ക് വികസനത്തിന് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നു ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് വികസനത്തിന്റെ കാര്യം നമുക്ക് ക്ലാസ് എടുക്കാൻ മെട്രോ റെയിൽ നടത്തിയപ്പോൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് സമരം ചെയ്ത ആളുകൾ നമസ്കാരം സി പി എം സഖാക്കളുടെ അടപ്പിളക്കിയ തീപ്പൊരു പ്രസംഗവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിന്റെ വികസന വിരുദ്ധതയെ പച്ചയ്ക്ക് വലിച്ചു കീറിക്കൊണ്ട് ഉദാഹരണസഹിതമായിരുന്നു സതീശന്റെ പ്രസംഗം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം മുതൽ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള ഓരോ വികസന മാതൃകകളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് സതീശൻ അതിനെല്ലാമെതിരെ സി പി എം നടത്തിയ വികസന വിരോധ സമരങ്ങളും ചൂണ്ടിക്കാണിച്ചു രണ്ടാം തവണയും കയ്യിൽ വന്ന അധികാരം അഹങ്കാരമാക്കിയ പിണറായി സർക്കാരിന് താക്കീത് നൽകാൻ തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് ലഭിച്ച സുവർണ അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിലെ ഒരു ജില്ലയിലെയെങ്കിലും വികസന കാര്യങ്ങൾ സംബന്ധിച്ച തുറന്ന ചർച്ചയ്ക്ക് ധൈര്യമുണ്ടോ എന്നും അങ്ങനെയെങ്കിൽ നട്ടലുള്ളവരാണ് എന്ന് സമ്മതിക്കാമെന്നും വി ഡി സതീശൻ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും എൽ ഡി എഫ് നേതാക്കളെയും ഒന്നടങ്കം വെല്ലുവിളിച്ചു കെ കരുണാകരന്റെ കാലത്ത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കൊണ്ടുവരാൻ തുടക്കം കുറിച്ചപ്പോൾ അതിനെതിരെ കൊടികുത്തി സമരം നയിച്ച സി പി എം നേതാക്കളെ ജനങ്ങൾക്ക് നന്നായി തന്നെ അറിയാമെന്നും അന്നത് നടത്തിക്കില്ല ഞങ്ങളുടെ ശവത്തിൽ മാത്രമേ ആ വിമാനം പറന്നിറങ്ങൂ എന്നുമാണ് സി പി എം നേതാക്കൾ വെല്ലുവിളിച്ചത് എന്നും വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു കലൂർ സ്റ്റേഡിയം കൊണ്ടുവരുമ്പോഴും സി പി എം സ്വീകരിച്ച നിഷേധ സമീപനവും പിന്നീട് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയിലെ ഇരട്ടത്താപുമെല്ലാം സതീശൻ തുറന്നടിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കേട്ടുനോക്കാം ഞങ്ങൾ എണ്ണി എണ്ണി പറയാം സി കെ കരുണാകരന്റെയും സി എ കെ ആനണിയുടെയും സി ഉമ്മൻചാണ്ടിയുടെയും യു ഡി എഫ് ഭരണകാലത്ത് ഈ ജില്ലയിൽ ഉണ്ടായ നേട്ടങ്ങൾ ഞങ്ങൾ ഓരോ വികസന പദ്ധതിയും കൊണ്ടുവരുമ്പോൾ നിങ്ങളെടുത്ത നിലപാടുകൾ ഈ നാടിന്റെ മുഴുവൻ അഭിമാനമായി മാറിയ ഈ രാജ്യത്തെ ലാഭമുണ്ടാക്കുന്ന മൂന്നാമത്തെ വിമാനത്താവളമായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ശ്രീ കെ കരുണാകരൻ കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി സമരം ചെയ്ത് ഞങ്ങളുടെ നെഞ്ചിൽ കൂടിയ വിമാനം ഇറങ്ങുകയുള്ളു എന്ന് പ്രഖ്യാപിച്ച ആളുകളെ ഈ ജില്ലയിലെ ആളുകൾക്ക് ഓർമ്മയുണ്ട് വോട്ടർമാർക്ക് കലൂരിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം സി കെ കരുണാകരൻ കൊണ്ടുവന്നപ്പോൾ കണ്ണായ സ്ഥലത്ത് എന്തിനാണ് കളിക്കളം കുടിവെള്ളമല്ലേ പ്രധാനം കളിക്കളമാണോ എന്ന് ചോദിച്ചവർ അവിടെ ഉണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ സ്ഥലം പകരം നെട്ടൂരിൽ സ്ഥലം കൊടുത്ത് ഇവിടെ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാക്കി കെ കരുണാകരൻ പകരം കൊടുത്ത നെട്ടൂരിൽ ഇന്ന് വലിയൊരു കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് സ്റ്റേഷനാണ് വലിയൊരു ഗോഡൌൺ ഈ വൈപ്പിൻ ഐലൻഡുകളുടെ മോചനത്തിനു വേണ്ടി ഗോശ്രീ വികസന അതോറിറ്റി ശ്രീ കെ കരുണാകരൻ കൊണ്ടുവന്നപ്പോൾ അതിനെതിരായി കോടതിയിൽ കേസ് കൊടുത്ത ആളുകളാണ് ഇന്ന് വികസനത്തിന്റെ മുദ്രാവാക്യവുമായി നമ്മളെ കബളിപ്പിക്കാൻ വരുന്നത് ശ്രീ എ കെ ആന്റണിയുടെ കാലത്തല്ലേ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ടെർമിനൽ ഈ പോർട്ട് ഇവിടെ വന്നത് യു പി എ കേന്ദ്രം ഭരിക്കുമ്പോൾ അവരുടെ സഹായത്തോട് കൂടി നമ്മൾ ഇവിടെ ഈ പോർട്ട് കൊണ്ടുവന്നു ഈ കൊച്ചിയിലെ മെട്രോ റെയിൽ കൊണ്ടുവന്ന ശ്രീ ഉമ്മൻചാണ്ടി ഈ വേദിയിലിരിക്കുന്നു ആ കൊച്ചി മെട്രോ റെയിലിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്ത ഒരു മന്ത്രി ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് വികസനത്തിന്റെ കാര്യം നമുക്ക് ക്ലാസ് എടുക്കാൻ മെട്രോ റെയിൽ നടത്തിയപ്പോൾ നിസാര കാരണങ്ങൾ പറഞ്ഞ് സമരം ചെയ്ത ആളുകൾ ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയിൽ പൈപ്പ് ലൈൻ ഇട്ടപ്പോൾ എന്താണ് പറഞ്ഞത് ഗെയിൽ പൈപ്പ് ലൈൻ ഇട്ടപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ ഇട്ടപ്പോൾ പറഞ്ഞു ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്തു എന്നിട്ട് ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നത് തങ്ങളാണ് എന്നിവരെ അവകാശപ്പെടുന്നു